പത്തനംതിട്ടയിൽ തോമസ് ഐസക് ലീഡെടുക്കുന്നതിന്റെ കാഴ്ച കാണുക. തോമസ് ഐസക് ആന്റോ ആന്റണിയുടെ 6-5 എന്നൊരു ടാലി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. 6-5 നോക്കൂ, ഇവിടെ UDF 19 സീറ്റിൽ ജയിക്കാൻ പോകുന്നു. പിന്നെ ഒരു സീറ്റിൽ NDA ജയിച്ചാലായി. ഒരു സീറ്റിലും LDF കച്ചി തൊടാൻ പോകുന്നില്ല എന്ന പ്രവചനങ്ങളെ ഈ നിമിഷത്തിൽ അപ്രസക്തമാക്കുന്ന കാഴ്ച കാണുക. 6-5 ആറ്റിങ്ങലിൽ വി ജോയ് ലീഡ് ചെയ്യുന്നു. കൊല്ലത്തെ എം മുകേഷ്, പത്തനംതിട്ടയിൽ തോമസ് ഐസക്, മാവേലിക്കരയിൽ അരുൺ കുമാർ, കാസർഗോഡ് ലീഡ് ചെയ്യുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ല. 57 വോട്ടുമായി LDFന്റെ സ്ഥാനാർത്ഥി കാസർഗോഡ് ലീഡ് ചെയ്യുന്നു. പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ 3 ഇരട്ടി നില മെച്ചപ്പെടുത്തും. NDA 39 സീറ്റിലേക്ക് മുന്നേറിയപ്പോൾ തൊട്ടു പിന്നിൽ 35 സീറ്റുമായി ഇന്ത്യ സഖ്യം പുറകെ തന്നെയുണ്ട്. അതിനർത്ഥം ഇപ്പോൾ കാണുന്ന ആദ്യ ഫലസൂചനകളിൽ ഒരു നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാകുന്നു എന്നാണ്. 40-37 വെറും 3-3 സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ്. അതേഴ്സ് കോളത്തിൽ 3 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതായത് BJD YSRCP പോലുള്ള പാർട്ടികൾ വെറും 3 സീറ്റിൽ മാത്രമാണ്. പക്ഷേ 42-37 അഞ്ച് സീറ്റിന്റെ വ്യത്യാസത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ദേശീയ ടാലി. കേരളത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ മണ്ഡലങ്ങളുടെ വിവരങ്ങൾ വേഗത്തിൽ വരട്ടെ. തൃശ്ശൂരിൽ എന്താണ് കഥയെന്നറിയണം. ആ വടകരയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുണ്ട്. ആറ്റിങ്ങൽ വി ജോയ് ലീഡ് ചെയ്യുന്നു. നിഷാദ്, പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലെ ഫലങ്ങൾ കൂടി വരുന്നുണ്ട്. ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി 7 സീറ്റിലും NDA 1 സീറ്റിലുമാണ്. മഹാരാഷ്ട്രയിൽ അപ്പൊ ഇന്ത്യ മുന്നണി വിചാരിച്ചത് നടന്നോ എന്നാണ് കാണുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേനയും NCP ചേർന്ന്. മധ്യപ്രദേശിൽ BJP 2, ഇന്ത്യ മുന്നണി 1. ബീഹാറിൽ ഇന്ത്യ മുന്നണി 5, NDA 4. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി 7, NDA 5. ഇതൊന്നും ചെറിയ സൂചനയല്ല. ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ 7 സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ കുത്തകയായി അവർ വിചാരിച്ചിരുന്നിടത്ത് 7 സീറ്റിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. എന്തൊരു കഥയാണ്. 6-6 കേരളത്തിലേക്ക് നോക്കൂ. ഹബീബി, കം ടു കേരള. 6-6 എന്ന് വെച്ചാൽ 6 സീറ്റിൽ LDF, 6 സീറ്റിൽ UDF. തിരുവനന്തപുരത്ത് ആദ്യത്തെ ടാലിയിൽ തിരുവനന്തപുരം കഴിഞ്ഞ ആറ്റിങ്ങൽ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ മാവേലിക്കരയിൽ, പത്തനംതിട്ടയിൽ, കൊല്ലത്ത് ആറ്റിങ്ങലടക്കം ആദ്യത്തെ ടാലിയിൽ 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നത് LDF ആണ്. ഒപ്പം പാലക്കാട്, ഇതാ പാലക്കാട് ലീഡ്, പാലക്കാട് ലീഡ്, കാസർഗോഡ് ലീഡ്. അങ്ങനെ 6 സീറ്റ്. അതായത് ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, മറ്റേതാണ് 4-ാമത്തേത്? ആറ്റിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. കൊല്ലം, മാവേലിക്കര, പിന്നെയുള്ള ഒരു സീറ്റ് കണ്ണൂർ അല്ല. അപ്പൊ LDF രവീന്ദ്രൻ ലീഡ് ചെയ്യുകയാണ്. ആറ്റിങ്ങലിൽ, കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, മാവേലിക്കരയിൽ. അങ്ങനെ UDFന് തൂത്തുവാരാൻ കഴിയാത്ത രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ സംജാതമായോ? A. വിജയരാഘവൻ പാലക്കാട് ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് ഉണ്ണിത്താന് ആദ്യത്തെ 17 മിനിറ്റ് പിന്നിടുമ്പോഴും ലീഡെടുക്കാൻ കഴിയുന്നില്ല. തമിഴ്നാട്ടിൽ ലീഡ് ചെയ്യുന്നത് DMK ആണ്. പഞ്ചാബിലെ ഫലസൂചനകൾ പുറത്തു വന്നില്ല. 53-40 NDA, 53 ഇന്ത്യ സഖ്യം, 40 മറ്റു കക്ഷികൾ, 4 എന്നതാണ് ദേശീയ ചിത്രം. LDF ആണ് കേട്ടോ കേരളത്തിൽ ലീഡ് ചെയ്യുന്നത്. 19-1 കേട്ടോ 2019 കഥ. ആ കഥ മാറി മറിയുമോ? ഇപ്പോൾ ഞങ്ങള് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നുവെന്ന LDFന്റെ ആലത്തൂരിന്റെ കണക്ക്. പെങ്ങളൂട്ടി ലീഡ് ചെയ്യുന്നു 15. UDFന്റെ ക്യാമ്പിന്റെ പേര് പറഞ്ഞാൽ UDF ക്യാമ്പിലെ പ്രയോഗം വെച്ചാണെങ്കിൽ അവരുടെ പെങ്ങളൂട്ടി ലീഡ് ചെയ്യുകയാണ്. മന്ത്രി കെ രാധാകൃഷ്ണന് ആദ്യത്തെ ലീഡെടുക്കാൻ കഴിഞ്ഞില്ല ആലത്തൂരിൽ എന്നതുകൂടി കാണുക. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.